വടകരയിൽ ഇടതും വലതും കളിക്കുന്നത് തീക്കളിയെന്ന ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഒരിടത്തും കാണാത്ത വർഗീയ പ്രചരണമാണ് ഇരുമുന്നണികളും വടകരയിൽ നടത്തിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പുരോഗമന മതേതരവാദികൾ എന്ന് പറയുന്നവരാണ് വർഗീയതയ്ക്ക് തീ കൊളുത്തിയിരിക്കുന്നത്. തീ കൊടുത്തവർക്ക് കെടുത്താൻ സാധിക്കില്ല. വികസനം പറഞ്ഞ് വടകരയിൽ വോട്ട് ചോദിച്ചത് ബി ജെ പിയും എൻ ഡി എ സ്ഥാനാർത്ഥിയും മാത്രമാണ്. സി പി എമ്മും ലീഗും വടകര മേഖലയിൽ മുമ്പും വർഗീയത പറഞ്ഞാണ് വോട്ട് നേടിയത്. ഇത് ആപത്കരമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ത്യയിൽ ഒരിടത്തും പറയാത്ത അത്രയും വർഗീയത പറഞ്ഞിട്ടുള്ളത് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലാണ്. വലിയ പുരോഗമനവാദികൾ എന്ന് അവകാശപ്പെടുന്നവർ, വലിയ മതേതരക്കാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അവരാണ് വടകരയിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വർഗീയത പറഞ്ഞിട്ടുള്ള മണ്ഡലം അത് വടകര പാർലമെൻറ്റ് മണ്ഡലമാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പിന് വോട്ട് തട്ടാൻ വേണ്ടി തീ കത്തിച്ചാൽ കത്തിക്കുന്ന ആളുകൾക്ക് പോലും അത് അണയ്ക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വടകരയിൽ ഇത്തരം കാര്യങ്ങൾ, ചർച്ചകൾ ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും, വടകരയിൽ വികസനം പറഞ്ഞ് വോട്ട് പിടിച്ചത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ്. ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി രണ്ട് മുന്നണികളും പരിശ്രമിക്കുന്ന സമയത്ത് തികഞ്ഞ വികസനവാദിയും മതേതരവാദിയുമായി മാറിയത് ഇവിടുത്തെ എൻ ഡി എയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമാണ് എന്ന് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ബാക്കി പലരും പറയുന്നത് പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഇതുവരെ എന്താ മാതൃകയായിരുന്ന സ്ഥലം അവിടെ അനാവശ്യമായിട്ടുള്ള ചർച്ച കൊണ്ടുവന്നു എന്നുള്ളതാണ്. അങ്ങനെയാണോ? നമ്മളൊക്കെ ഇവിടെ തന്നെ അല്ലേ ജനിച്ചു വളർന്നത്? നമ്മളൊക്കെ എത്ര കാലമായി വടകരയിൽ രാഷ്ട്രീയം കാണാൻ വേണ്ടി തുടങ്ങിയിട്ട്? സി പി എം ലീഗും നാദാപുരത്തും വടകരയിലും തലശ്ശേരിയിലും വർഗീയത കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് നാളുകളേറെ ഏറെയായില്ലേ? അതിൻ്റെ പേരിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായില്ലേ? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കളി തീക്കളി ഈ ജനാധിപത്യ പാർട്ടികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ അത് ആപൽക്കരമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തീ കത്തിക്കുന്ന ആളുകൾക്ക് അണക്കാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയാണ്. നാദാപുരത്തും മറ്റു പ്രദേശങ്ങളിലൊക്കെ അണികളെ വർഗീയ കലാപകാരികളാക്കുക മാത്രമല്ല, ഏത് വിഷയത്തെയും വർഗീയമായി ഉപയോഗിക്കപ്പെടുന്ന സ്ഥലമായിട്ട് കോഴിക്കോടും വടകരയൊക്കെ മാറ്റി. ഗൾഫ് യുദ്ധം മുതൽ ഇങ്ങോട്ടുള്ള സകല വിഷയങ്ങളും, ഇപ്പോൾ പാലസ്തീനായാലും ഈ സി എ ആയാലും ഒക്കെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് മുന്നണികളും രാപ്പകൽ മെനക്കെട്ടത് ഈ തെരഞ്ഞെടുപ്പിലും അല്ലേ. കേരളത്തിൽ മറ്റെവിടെയെങ്കിലും സമരം ഉണ്ടായിരുന്നോ? ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും സമരം ഉണ്ടായിരുന്നോ? ഈ കോഴിക്കോടും വടകരയൊക്കെ പാതിരാത്രിയെ പകലാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ സമരം നടത്തിയില്ലേ ആളുകൾ? എന്തിനു വേണ്ടിയിട്ടാണ്? വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇവരെ ആരും നേരത്തെ ഇതൊന്നും പറയാത്തവരാണ്, ചെയ്യാത്തവരാണ് എന്നുള്ള അവകാശവാദമൊക്കെ അസ്ഥാനത്താണ്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അവർ ഈ തീക്കളി അവസാനിപ്പിക്കണം, ഇത് നാടിനാപത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.